അങ്ങനെ പരിശോധന വേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. നമ്മളാകെ പറഞ്ഞിരിക്കുന്നത് നടന്ന പരിശോധനയിൽ ഒരു റോങ് ടിപ്പ് വന്നിട്ടുണ്ട്, അതിനെക്കുറിച്ച് അന്വേഷിക്കണം. അല്ല, പരിശോധനയെക്കുറിച്ച് നമുക്ക് പരാതിയുണ്ട്. പരിശോധന വേണമെന്നും പറയാൻ പറ്റില്ലല്ലോ. പരിശോധന അതിൻ്റെതായ രീതിയിൽ നടക്കട്ടെ. പക്ഷേ ഇപ്പോൾ നടന്ന പരിശോധന തീർച്ചയായിട്ടും ഒരു തെറ്റായ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആണ്. അയാൾ അങ്ങനെ ഉപയോഗിക്കുന്ന ഒരാളാണ് എന്നുള്ളത്, അയാൾ പറയുന്നത് അയാൾ ഉപയോഗിക്കാതെ ഒരിക്കലും ഇത് ഉപയോഗിക്കാത്ത ആളാണ് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും ഞങ്ങൾക്കുണ്ടായ സംശയമാണ്, ഇത്രയും അധികം ആളുകളും ഇത്രയും അധികം സെറ്റുകളും ഉണ്ടായിട്ട് ഒരാളെ ഒരു ടിപ്പിന് മുകളിലാണല്ലോ വരുന്നത്. അപ്പോൾ അതിലെന്താണ്, അത് അതിലെന്തെങ്കിലും ഗൂഢലക്ഷ്യം ഉണ്ടെങ്കിൽ, ഉണ്ടെന്നും ഞങ്ങൾ ആരോപിക്കുന്നില്ല, പക്ഷെ അത് പരിശോധിക്കുക, ഉണ്ടെങ്കിൽ അതിന് തക്കതായ നടപടി എടുക്കണം എന്നുള്ളത് മാത്രം. ഞങ്ങളുടെ സംഘടനയെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ ആവർത്തിച്ചു പറഞ്ഞത് താങ്കൾ കേട്ടില്ല എന്ന് തോന്നുന്നു. ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല പരിശോധന. നമ്മുടെ സൗകര്യത്തിനും പരിശോധിക്കണമെന്ന് പറഞ്ഞില്ലല്ലോ. പറഞ്ഞോ, എവിടെ പറഞ്ഞു? അല്ല, ഞാൻ പറഞ്ഞതേ നടന്ന പരിശോധന ഒരു കൃത്യമായ ടിപ്പിന്റെ മുകളിലാണ്. അത് ഇത്രയധികം സിനിമകളും ഇത്രയധികം സിനിമാ പ്രവർത്തനം നടക്കുമ്പോൾ നജീം കോയ എന്നൊരാൾക്ക് കയ്യിൽ രാസലഹരി ഉണ്ട് എന്നുള്ള വിവരം കിട്ടിയിട്ട് അവർ പരിശോധിക്കുന്നു. അയാൾ ഉപയോഗിക്കാത്ത ആളാണ്. അപ്പോൾ ഈ വിവരം ആര് കൊടുത്തു? അതിലകത്ത് ഈ അഫക്റ്റഡ് പാർട്ടി ഒരു ഗൂഢാലോചന ആരോപിക്കുകയാണ്. സംഘടനയുടെ മുമ്പിലും മുഖ്യമന്ത്രിയുടെ മുമ്പിലും അയാൾ അങ്ങനെയാണ് പരാതി കൊടുത്തിരിക്കുന്നത്. എന്നെ പെടുത്താനുള്ളൊരു ഗൂഢാലോചന ഇതുണ്ട്, അത് അന്വേഷിക്കണം എന്നാണ് പറഞ്ഞത്. അതെ, അതാണ് ഞങ്ങൾ അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടത്. അതെ, അത് അന്വേഷിക്കാനാണ് പരാതി. പരാതി നിങ്ങൾക്ക് പരിശോധിക്കാം. അല്ലാതെ ഞങ്ങളെ മുൻകൂട്ടി അറിയിച്ചുകൊണ്ട് പരിശോധന നടത്തുന്നു പറയാൻ മാത്രം ഒരു നിരക്ഷരതയുള്ള സംഘടനയൊന്നുമല്ല ഫെഫ്ക. അങ്ങനെയൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടുമില്ല. ഇപ്പോൾ ഫെഫ്ക വന്നപ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നു. നൈറ്റ് ഓവർ ടൈം ഇല്ലായിരുന്നു. പറഞ്ഞാൽ വിശ്വസിക്കില്ല നിങ്ങൾ. 2008-2009 വരെ മലയാള സിനിമയിൽ ഓവർ ടൈം എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഇല്ലായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ ഈറ്റില്ലമാണ് കേരളം. അവിടെ രാത്രി 2 മണി വരെ വർക്ക് ചെയ്യുന്നവർക്കും രാത്രിയിൽ 9 മണിക്കോ 6 മണിക്കോ ചെയ്യുന്നവർക്കും ഒറ്റ ബാറ്റായിരുന്നു. അത് നമ്മളുടെ സംഘടന വന്ന് നമ്മൾ നടത്തിയ ഇടപെടലിലൂടെയാണ് രാത്രി ബെത്ത എന്ന് പറയുന്ന ഒരു സംഗതി നിലവിൽ വന്നത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ശ്രീ മമ്മൂട്ടി നായകനായിട്ട് അഭിനയിക്കുന്ന ശ്രീ സോഹൻ സീനുലാൽ സംവിധാനം ചെയ്യുന്ന ഡബിൾസ് എന്ന സിനിമയുടെ ഷൂട്ടിങ് നടക്കുമ്പോഴാണ് മലയാള സിനിമയിൽ ആദ്യമായി രാത്രി ബെത്ത ഏർപ്പെടുത്തുന്നത്. വലിയ പുറകോട്ടൊന്നും നമ്മൾ പോകണ്ട. അപ്പോൾ അത്തരത്തിലുള്ള ചില കാര്യങ്ങളുണ്ടല്ലോ, ഓവർ ടൈം പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാവരും അംഗീകരിച്ച കാര്യമാണ്. അതൊക്കെ നമുക്ക് പതിയെ, ഞങ്ങളിപ്പോൾ പെട്ടെന്ന് അങ്ങനെ എടുത്തു ചാടിയിട്ടുള്ള കാര്യമല്ല. ഈ മേഖലയെക്കുറിച്ച് വളരെ വിശദമായി പഠിച്ചിട്ട് പ്രൊഡ്യൂസർ ഫ്രണ്ട്ലി ആയിട്ട് തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യും, അതിനകത്ത് സംശയം വേണ്ട. അത് മതി, അത് വ്യവസ്ഥയാക്കിയാൽ മതി, അത്രേ ഉള്ളൂ. അത്രേ പറയുന്നുള്ളൂ, വർക്ക് ചെയ്യില്ലെന്ന് പറഞ്ഞില്ല. വ്യവസ്ഥ, അതിനൊരു വ്യവസ്ഥ ഉണ്ടാവണം, അത്രേ ഉള്ളൂ. സിനിമ അങ്ങനെ തന്നെയാണ്. ഒരു നടൻ്റെ കോൾ ഷീറ്റ് ഇന്നും കൂടിയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മളത് രാത്രി 2 മണി വരെ പോയി വർക്ക് ചെയ്യും. പക്ഷെ അപ്പോൾ അതിനൊരു വ്യവസ്ഥയുണ്ട്, അത്രേ ഉള്ളൂ.